കൊള്ളാം. സീക്രട്ട് ഏജന്റ് വി എസ് ഉണ്ണി മൂന്തൻ. ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു വലിയ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. കാരണം സീക്രട്ട് ഏജന്റ് ആണെങ്കിൽ ആ മൂവിയെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞു, അപ്പോൾ പുള്ളിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു, അതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിലുള്ള കാര്യം പറയുന്നു, അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ഈ അതിനകത്ത് പറയുന്ന ഭക്തിയുടെ മാർഗമാണ്, അതാണ് പ്രമോഷൻ എന്ന് സീക്രട്ട് ഏജന്റ് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഉണ്ണിമോന്തം പറഞ്ഞു അങ്ങനെയാ, അതെന്താ അങ്ങനെ പറയേണ്ട കാര്യം. പക്ഷെ അങ്ങനെ അല്ല, അതൊരു ഭക്തിപരമായിട്ടുള്ള മൂവി, പിന്നെ ഭക്തിയുടെ പ്രമോഷൻ എന്ന് തന്നെ പറയണ്ടേ, ഭക്തിപരമായിട്ടുള്ള പ്രമോഷൻ എന്ന് പറയും. പക്ഷെ അതിന് ഓക്കെ, അത് അതിന്റെ വഴിക്ക് വിട്ടരി. ഇപ്പൊ അതിനെ വേറൊരു ടൈപ്പ് മൂവി അല്ലല്ലോ, അത് ഭക്തിമാർഗം തന്നെയല്ലേ കാണിക്കുന്നത്. അപ്പൊ അതിന് ഇത്രയും അത് ഒരു വിവാദമാക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ തെറി വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, എവിടെ ഞാൻ കണ്ടില്ല സീക്രട്ട് ഏജന്റ് ഒരാളെയും തെറി വിളിക്കുന്നതായിട്ട്, അച്ഛനെയോ അമ്മയോ അങ്ങനെ ആരെയും തെറി വിളിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ ഇതിനകത്ത് ഒരു നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ശരിയാണ്, ഒരു മൂവിയുടെ കാര്യം പറയുന്നു, നമ്മുടെ പേഴ്സണൽ അഭിപ്രായം പറയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന, എന്റെ വീഡിയോ കാണുന്ന എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവാം, ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്, അതുപോലെ ഓരോരുത്തർക്കും ഉണ്ട്. അതിന് ഇങ്ങനെ വിളിച്ചു രോക്ഷാകുലനായി തെറി വിളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും അങ്ങനെയുള്ള എത്രയോ നടന്മാരൊക്കെ ഇരുന്ന് ഇങ്ങനെ ചീത്ത വിളിക്കേണ്ടി വന്നേനെ, ഓരോരുത്തരെയും ഫോൺ ചെയ്ത് ചീത്ത വിളിക്കേണ്ടി വന്നേനെ. ഇപ്പൊ സീക്രട്ട് തന്നെ വിളിച്ചു, അതുപോലെ പലരെയും വിളിച്ച് ചീത്ത വിളിക്കേണ്ടി വന്നേനെ. ഇതൊക്കെ ഒരു കണ്ടന്റ് ആക്കേണ്ട കാര്യമുണ്ടോ? ആ എന്തായാലും ഇപ്പൊ ചാകരയാണ്, ഇപ്പൊ ട്രെൻഡിങ് നമ്പർ 1-ൽ നിപ്പുണ്ട് സീക്രട്ട് ഏജന്റും ഉണ്ണിമൂന്തനും ഒക്കെ.